ഇന്നലെ നീലേശ്വരത്തെ പോഡോ തുരുത്തിയിൽ വലിയ തരത്തിലുള്ള വെള്ളം കയറി. രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വെള്ളം കയറുകയും ചെയ്തത്. കാരണം കർണാടകയിലെ വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായത് എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും ഇത് നഗരസഭാ ചെയർമാൻ ഇപ്പോൾ തോണിയിലാണ് അവരുടെ വീട്ടിൽ നിന്ന് ഈ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നത്. അവർ ഇതാ തോണിയിൽ എത്തിയിട്ടുണ്ട്. മാഡം, വലിയ മഴയാണോ? നല്ല മഴയാണോ ഉണ്ടായത്? നല്ല മഴയായിരുന്നു. വീട്ടിലേക്ക് വാഹനങ്ങളൊന്നും പോകാൻ കഴിയില്ല? ഇല്ല ഇല്ല, ഇവിടെ തന്നെ വാഹനം ഇറങ്ങിയിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇവിടെ എത്ര ദൂരം ഉണ്ട്? ഈ ഇന്നലെ രാത്രി എത്ര കുടുംബങ്ങൾ ഈ മേഖലയിൽ നിന്ന് മാറ്റി താമസിച്ചു? ഒരു കുടുംബം മാത്രമേ നമ്മളെ ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുറച്ചുകാര് ബന്ധു വീട്ടിൽ പോയി. പിന്നെ ഇന്ന് രാവിലെ വെള്ളം ഇറങ്ങിയത് കൊണ്ട് തിരിച്ച് വന്നു. ഇതിപ്പോൾ വെള്ളം കയറുന്നതോടെ വീട് വൃത്തിയാക്കണം, അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വന്ന് ഇപ്പോൾ കുറേ വെള്ളം ഇറങ്ങി. ഇന്ന് രാവിലെയോടുകൂടി കുറച്ച് വെള്ളം ഇറങ്ങി, പക്ഷേ നേരത്തെ ഒക്കെ മഴ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും പെയ്തു. ഇനി എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. മഴ ഇപ്പോൾ കിഴക്കല കൂടുതൽ മഴയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടെങ്കിൽ ഇനിയും വെള്ളം വരാൻ സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ വർഷങ്ങളിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് ഇവിടെ? ആ സാധാരണ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ രൂക്ഷമായിട്ടാണല്ലോ വരുന്നത്. സ്പീഡായിട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായില്ല. വലിയ വെള്ളം മുമ്പേ ഒരു ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രളയം വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിട്ടു. അതായത് പ്രളയകാലത്താണ് കൂടുതൽ ഇത്തരത്തിൽ വെള്ളം പൊക്കമുണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഉണ്ടാവുന്നത്. പിന്നീട് ഇപ്പോഴേ അത്ര എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രളയത്തിൻ്റെ അത്രയൊന്നും എത്തിയിട്ടില്ല. അന്നേരം നമ്മളെല്ലാവരും പുടവത്തുരുത്തി എല്ലാ പ്രദേശത്തും എല്ലാവരും കൂടി ഒഴിഞ്ഞിരുന്നു. എല്ലാ ക്യാമ്പുകളും തുറന്നിരുന്നു. ഈ ചാത്തോത്ത് മേഖലയിൽ വെള്ളം കയറി? ചാത്തോത്ത് അവിടെ തന്നെ അതിൻ്റെ മേലഭാഗത്താണ് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ, പിന്നെ അവിടുത്തെ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ആളുകളെ പാർപ്പിക്കാനുള്ള ക്യാമ്പ് നമ്മൾ തുറന്നത്. അവിടെ 7 വീടുകളിലെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രണ്ടു കുടുംബം മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ. രാവിലെ അവരെ വീട്ടിലേക്ക് വൃത്തിയാക്കാൻ വേണ്ടി പോയിന്നാ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ. അവിടെ കൗൺസിലറുടെ വീട്ടിൻ്റെ അടുത്താണത്. അപ്പോൾ അവർ തന്നെയാണ് അവർക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്തത്. അവിടെയാണോ ക്ഷേത്രത്തിലൊക്കെ വെള്ളം കയറിയത്? ക്ഷേത്രം നമ്മളിവിടെയാണ് പുടവത്തുരുത്തി. നമ്മളെ വീടുകളെല്ലാം വെള്ളം കയറുമ്പോൾ ക്ഷേത്രത്തിലും വെള്ളം കയറും. ഇതിനെന്താണ് ഒരു പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം കയറാറുണ്ട്, പക്ഷേ ഇപ്പോൾ രൂക്ഷമായിട്ട് വരുന്നത്. ഇപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പോൾ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും ഇറങ്ങി നടന്നു പോകണമെങ്കിൽ വേറെ പരിഹാരമൊന്നുമില്ല. നമ്മൾ റോഡെല്ലാം കുറച്ച് ഉയർത്തി നടന്നു വരാനാവുമോ എന്നുള്ളതേ നോക്കാൻ പറ്റൂ. വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഏതായാലും ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കർണാടക മേഖലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ ഫോടത്തുരുത്തിയിലേക്ക് വലിയ തരത്തിൽ വെള്ളം കയറുകയും ചെയ്തു. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 75 വീടുകളിൽ വെള്ളം കയറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 4-5 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള കുടുംബങ്ങളെ പല ബന്ധു വീടുകളിലേക്കും ഒക്കെ മാറ്റി പാർപ്പിച്ചു എന്നാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ശാന്ത പറയുന്നത്. ഏതായാലും ഇവിടെ റോഡുകളൊക്കെ ഉയർത്തി ഗതാഗത യോഗ്യമാക്കുക എന്നതിൽ ഉപരി വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇപ്പോൾ നിലവിലുള്ള കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രളയകാലത്തിന് ശേഷം ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് വെള്ളം ഇത്തരത്തിലോളം കയറുന്നത് ഈ വർഷം ആദ്യമാണ് എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ തന്നെ പറയുന്നത്. ഏതായാലും ഇന്ന് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ശക്തമായ മഴ പെയ്യുന്നു. ഇന്നലെയൊക്കെ കനത്ത മഴയായിരുന്നു. ഇന്ന് രാവിലെ അല്പം ശമനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ ഇപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ 5 മണിക്കൂറോളമാണ് തുടർച്ചയായി മഴ പെയ്തത്. ഏതായാലും ഇന്നും അതിന് സമാനമായ രീതിയിലുള്ളൊരു മഴയുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.